നമസ്കാരം, ഞാൻ സ്നേഹ അൽസബ ജേക്കബ്. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. തിരിച്ചടിയാകുമെന്ന് മുഖ്യൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശബരിമല പ്രചാരണ വിഷയമാക്കിയാൽ അത് ബി ജെ പിക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് ശബരിമല അല്ല പ്രധാന ചർച്ചാ വിഷയം. ശബരിമല പ്രക്ഷോഭം പ്രചാരണ വിഷയമാക്കുന്നതിനെ ചൊല്ലി ബി ജെ പിക്കിടയിൽ തന്നെ ഭിന്നതയുണ്ടെന്ന് പറഞ്ഞ മുഖ്യൻ എൻ എസ് എസിന്റെ സമദൂര നയം സ്വാഗതാർഹമെന്നും പ്രതികരിച്ചു. വയനാട്ടിൽ രാഹുൽ. കോൺഗ്രസിന് ആവേശമായി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകും. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എ കെ ആന്റണി പ്രഖ്യാപിച്ചതോടെ ഒരാഴ്ച നീണ്ടുനിന്ന അണികളുടെ ആശങ്കകൾക്കും പ്രതിസന്ധികൾക്കുമാണ് വിരാമമായത്. ഉത്തർപ്രദേശിലെ അമേഠിക്ക് പുറമെയാണ് രാഹുൽ വയനാട്ടിലും മത്സരിക്കുന്നത്. മൂന്ന് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന വയനാട്ടിൽ രാഹുൽ മത്സരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ആകെ ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ദക്ഷിണേന്ത്യയോടുള്ള ബി ജെ പിയുടെ അവഗണനയ്ക്കെതിരായ സന്ദേശം കൂടിയാണ് ഈ സ്ഥാനാർത്ഥിത്വം. ഇടതുപക്ഷത്തെ തകർക്കലല്ല, നരേന്ദ്രമോദിയുടെ വിഭജന രാഷ്ട്രീയത്തിനെതിരെയാണ് രാഹുലിന്റെ പോരാട്ടമെന്നും വാർത്താസമ്മേളനത്തിൽ എ കെ ആന്റണി. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് രാവിലെ മുതൽ ഡൽഹിയിൽ നടന്നത് മാരത്തൺ ചർച്ചകൾ. നിർണായക തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നേതാക്കളായ ഗുലാം നബി ആസാദും എ കെ ആന്റണിയും കെ സി വേണുഗോപാലും കൂടിക്കാഴ്ച നടത്തി. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ആവേശത്തോടെ വയനാട് ഡി സി സി. രാഹുൽ വരുന്നതിൽ സന്തോഷമെന്ന് ടി സിദ്ദിഖ്. വടകരയും പ്രഖ്യാപിച്ചു. വടകരയിൽ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥം കോൺഗ്രസ് പ്രഖ്യാപിച്ചു. കെ മുരളീധരൻ നാളെ പത്രിക സമർപ്പിക്കും. മണ്ഡലത്തിൽ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാൻ നേരത്തെ തീരുമാനമായെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തിലെ ആശങ്കയെ തുടർന്നാണ് വടകരയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വൈകിയത്. സി പി എമ്മിലെ കടുത്തനായ പി ജയരാജനെ നേരിടാൻ വടകരയിൽ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം ഉയർന്നതോടെയാണ് മുരളീധരന്റെ പേര് സംസ്ഥാന നേതൃത്വം ഹൈക്കമാൻഡിന് സമർപ്പിച്ചത്. മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ മണ്ഡലത്തിൽ സ്വാധീനമുള്ള മുസ്ലിം ലീഗിന്റെ ആർ എം പിയുടെയും നിലപാടും നിർണായകമായി. സിറ്റിംഗ് എം പി കൂടിയായ മുല്ലപ്പള്ളിയുടെ പേര് മണ്ഡലത്തിൽ ഉയർന്നു വന്നെങ്കിലും മത്സരിക്കാനില്ലെന്ന് മുല്ലപ്പള്ളി നിലപാട് ഘടിപ്പിച്ചതോടെ നറുക്ക് മുരളീധരനെ വീഴുകയായിരുന്നു. വടകരയിലെയും വയനാട്ടിലെയും ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ കേരളത്തിലെ മുഴുവൻ യു ഡി എഫ് സീറ്റുകളിലെയും ചിത്രം തെളിഞ്ഞു. തുഷാറിൽ തീരുമാനം കേന്ദ്രത്തിന്റേത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട് സ്ഥാനാർത്ഥിയാകുമെന്ന പ്രഖ്യാപനം വന്നതിന് പിന്നാലെ നിലപാടറിയിച്ച് ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി. കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്ന് തുഷാർ. ബി ജെ പി ആവശ്യപ്പെട്ടാൽ വയനാട് സീറ്റ് വിട്ടുകൊടുക്കും. മത്സരിക്കുന്നത് സംബന്ധിച്ച് ദേശീയ അധ്യക്ഷൻ അമിത്ഷാ അന്തിമ തീരുമാനമെടുക്കുമെന്നും പ്രതികരണം. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതോടെയാണ് നിലവിലെ സ്ഥാനാർത്ഥിയെ മാറ്റാൻ എൻ ഡി എ തീരുമാനിച്ചത്. സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻ പിള്ളയുടെയും ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയുടെയും പേരുകളാണ് പരിഗണനയിലുള്ളത്. ബി ഡി ജെ എസ് നേതാവ് പൈലി വാദ്യാട്ടിനെയാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോഴും രാഹുലിന്റെ തീരുമാനമനുസരിച്ച് ഇക്കാര്യത്തിൽ ഭേദഗതി ഉണ്ടാകുമെന്ന് എൻ ഡി എ നേതൃത്വം അറിയിച്ചിരുന്നു. രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് വയനാട്ടിലേക്ക് പേടിച്ചോടിയെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ. അമേഠിയിൽ തോൽക്കുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് രാഹുൽ വയനാട്ടിലേക്ക് പോയതെന്നും വിമർശനം. തീരുമാനം കോൺഗ്രസ് പാർട്ടിയുടെ അപജയത്തിന് തെളിവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻ പിള്ളയും. ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ അപജയമാണിത്. മുസ്ലിം ലീഗിനെ ആശ്രയിച്ച് കോൺഗ്രസ് പ്രസിഡന്റിനെ എത്തേണ്ടി വന്നു എന്നത് പരിതാപകരമെന്നും ശ്രീധരൻ പിള്ള. കാവൽക്കാരനായി മോദി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കവെ രാജ്യത്തിന്റെ കാവൽക്കാരനായി താൻ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ സമ്പത്ത് അഴിമതിക്കാരിൽ നിന്ന് സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. പ്രതികരണം മെയിം ബി ചൌക്കിദാർ എന്ന പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് ഡൽഹിയിൽ സംസാരിക്കവെ ബാലാക്കോട്ടിൽ തിരിച്ചടി നൽകിയത് സൈന്യമെന്ന് മോദി. സൈന്യത്തെ വിശ്വാസമുള്ളതുകൊണ്ടാണ് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയത്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള സർക്കാർ അധികാരത്തിലെത്തുന്നതാണ് രാജ്യത്തിന് നല്ലത്. വ്യക്തമായ ഭൂരിപക്ഷം ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ തന്നെ സഹായിച്ചു. പൊതുജനങ്ങളുടെ പണം ദുരുപയോഗം ചെയ്തിട്ടില്ല. 2014 ജനങ്ങൾ തന്നെ വിശ്വസിച്ച് രാജ്യത്തെ സേവിക്കാൻ അവസരം നൽകി. അന്നുമുതൽ രാജ്യത്തിന്റെ സ്വത്തിനെ അഴിമതിയിൽ നിന്ന് സംരക്ഷിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു എന്ന് പറഞ്ഞ മോദി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ രണ്ടാമതും അവസരം നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും പറഞ്ഞു. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. ശുഭരാത്രി.